അവല് വെള്ളച്ച തയ്യാറാക്കുവാൻ വേണ്ടി ഞാനിവിടെ 250 ഗ്രാം മട്ടയവലാണ് എടുത്തിട്ടുള്ളത്. 250 ഗ്രാം അവലിന് വേണ്ടി ഞാനിവിടെ 350 ഗ്രാം ഉണ്ടച്ചക്കര എടുത്തിട്ടുണ്ട്. അതൊന്ന് പൊട്ടിച്ചതിന് ശേഷം ഒരു പാത്രത്തിലിട്ട് 1.5 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നല്ലപോലെ തിളപ്പിച്ച് ഈ ചക്കരയൊന്ന് ഉരുക്കിയെടുക്കാം. ഇടയ്ക്ക് ചെറുതായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ്. അതിനുശേഷം ചക്കര നല്ലപോലെ മെൽറ്റായതിനു ശേഷം നമുക്കിത് അടുപ്പിൽ നിന്നും വാങ്ങി വെക്കാം. അടുത്തതായി ഞാനിവിടെ ഒരു ഉരുളി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഉരുളിയില്ലെങ്കിൽ ഏതെങ്കിലും അടി കട്ടിയുള്ള, ഒത്തിരി കുഴിയില്ലാത്ത, അല്പം വിസ്താരമുള്ള ഏതെങ്കിലും പാത്രം ഉപയോഗിക്കാവുന്നതാണ്. അതിനുശേഷം നമ്മളെടുത്തിട്ടുള്ള 250 ഗ്രാം അവൽ ഈ ഉരുളിയിലിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് നല്ലതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ ഏകദേശം ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിന് 3 മിനിറ്റിൻ്റെ ആവശ്യമേയുള്ളൂ. നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. അവല് മാറ്റിയപ്പോൾ കുറച്ച് അവലിൻ്റെ പൊടി ഉരുളിയിൽ ഉണ്ടായിരുന്നു. അത് തുടച്ച് കളഞ്ഞിട്ടുണ്ട്. അടുത്തായി നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഉരുളിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം 1/2 കപ്പ് റോസ്റ്റ് ചെയ്ത കടല, പൊട്ടുകടല എന്നാണ് ഇതിന് പറയുന്നത്, അത് നമുക്ക് ഈ നെയ്യിലേക്കിട്ട് ഒത്തിരി മൂത്ത് പോകാതെ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൻ്റെ അളവ് വേണമെങ്കിൽ അവരുടെ ഇഷ്ടമനുസരിച്ച് കൂട്ടുക കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. നെയ്യിലേക്കിട്ട് കൊടുത്തിട്ടുള്ള ഈ കടല കരിഞ്ഞു പോകാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇത് പാകമാകുമ്പോൾ നമുക്ക് കോരി വേറൊരു പാത്രത്തിലോട്ട് മാറ്റാവുന്നതാണ്. കടല കോരിയതിന് ശേഷവും പാത്രത്തിൽ കുറച്ച് നെയ്യ് ബാക്കി കാണും. ആ നെയ്യിലേക്ക് തന്നെ നമ്മൾ ഉരുക്കി വെച്ചിട്ടുള്ള ചക്കര ഒഴിച്ചു കൊടുക്കുക. ചക്കര ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് ചെറുതായി ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇത് കുറച്ചൊന്ന് വറ്റി വരുന്ന വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇപ്പോൾ ഇത് കണ്ടാലറിയാം ഇത് കുറച്ചൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി അടുത്തായി ഞാനിവിടെ ഒരു 4 കപ്പ് തേങ്ങാപ്പീര എടുത്തിട്ടുണ്ട്. ഈ 4 കപ്പ് തേങ്ങാപ്പീര നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങാപ്പീര ഇട്ട് കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ നല്ലതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. തേങ്ങ ഇതിൽ കിടന്ന് വെന്ത് ചക്കര കുറച്ചൊന്ന് വറ്റി വരുമ്പോൾ നമുക്ക് ബാക്കി ചേരുവകൾ ചേർക്കാം. ഞാനിവിടെ ചേർക്കുന്നത് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി, 1/2 ടീസ്പൂൺ ചുക്കുപൊടി, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി. ഇത് 3 ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഈ ഒരു പരുവത്തിൽ, എന്നാൽ കൂടുതൽ ഡ്രൈ ആകുവാനും പാടില്ല, ചക്കരയുടെ വെള്ളം ഇതിൽ കൂടുതൽ കാണുവാനും പാടില്ല, ഈ ഒരു പരുവത്തിൽ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള അവല് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളെടുത്തിട്ടുള്ള അവലിൻ്റെ പകുതി ആദ്യം ഇട്ടുകൊടുത്ത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ബാക്കി അവല് കൂടി ഇട്ട് കൊടുത്ത് ഇളക്കി യോജിപ്പിക്കാം. വലിയ പാത്രമാണെങ്കിൽ നമുക്ക് ഒന്നിച്ചിട്ട് തന്നെ ഇത് മിക്സ് ചെയ്ത് എടുക്കാവുന്നതാണ്. ബാക്കി അവൽ കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിളക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പാത്രത്തിൻ്റെ സൈഡിലുള്ള അവലെല്ലാം നീക്കിയിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കേണ്ടതാണ്. അവലിൻ്റെ ആ കളറ് മാറി ചക്കരയുടെ കളറ് വരത്തക്കോണം നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കേണ്ടതാണ്. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. ചട്ടുകം ഉപയോഗിച്ച് ഇളക്കുന്നതാണ് നല്ലത്. ഒത്തിരിയിട്ട് കുഴയ്ക്കാതെ ചട്ടുകം ഉപയോഗിച്ച് പാത്രത്തിൻ്റെ അടി ചേർത്ത് അവൽ മറിച്ചിട്ട് നല്ലതുപോലെ ഇത് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് തീയ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തതിന് ശേഷം അവസാനമായി നമ്മൾ നേരത്തെ നെയ്യിൽ വറുത്ത് വെച്ചിരുന്ന കടല ഇതിലിട്ട് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ഞാനിതിൻ്റെ കൂടെ കടല മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. കടല ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്ത് ഇത് കുറച്ച് സമയത്തേക്കൊന്ന് തല്ലിപ്പൊത്തി വെക്കാം. അതിനുശേഷം നമുക്കിത് ആറിക്കഴിഞ്ഞാൽ ഇത് കഴിക്കാവുന്നതാണ്. അവല് വെള്ളച്ച തയ്യാറാക്കുവാൻ വളരെ എളുപ്പമാണ്. ഇതുപോലെയും തയ്യാറാക്കി ഒരു പാത്രം നല്ലതുപോലെ അടച്ച് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം നമുക്കിത് വെച്ച് കേടുകൂടാതെ ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ട് എല്ലാവരും ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും അഭിപ്രായങ്ങൾ അറിയിക്കുവാനും മറക്കരുത്. കൂടാതെ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ കിട്ടുവാൻ വേണ്ടി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. എല്ലാവർക്കും വീണ്ടും നന്ദി,
നമസ്കാരം.